Good morning. നമ്മൾ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു അനാലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് പ്രോബ്ലം നോക്കാം. മിസ്റ്റർ ജോസ് മാത്യു മെയിൻറ്റെയിൻസ് എ പെറ്റി ക്യാഷ് ബുക്ക് ഓൺ ഇംപ്രസ്ഡ് സിസ്റ്റം. ഇംപ്രസ്ഡ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടാണ് ജോസ് മാത്യു പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഇംപ്രസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബിഗിനിങ് ആൻഡ് എൻഡില് എന്താ എമൗണ്ട് സെയിം ആയിരിക്കണം. സ്റ്റാർട്ട് ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതുമായിട്ടുള്ള എമൗണ്ട് സെയിം ആയിരിക്കണം. ദ ഇംപ്രസ്ഡ് എമൗണ്ട് ഈസ് ₹500. ഇംപ്രസ്ഡ് എമൗണ്ടും പറഞ്ഞിട്ടുണ്ട്, 500 രൂപയാണ്. ഓപ്പണിങ്ങിലും 500 രൂപ നമ്മുടെ കയ്യിലുണ്ടാവണം, ക്ലോസിങ്ങിലും 500 രൂപ കയ്യിൽ ഉണ്ടാകണം. പ്രിപ്പയർ ആൻ അനാലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക്. നമ്മളോട് താഴെ പറഞ്ഞിട്ടുള്ള ഇൻഫോർമേഷൻ, ഫ്രം ദി ഫോളോവിംഗ് ഇൻഫോർമേഷൻ പ്രിപ്പയർ ആൻ അനാലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക്. താഴെ പറഞ്ഞിട്ടുള്ള ഇൻഫോർമേഷൻസ് നോക്കിയിട്ട് ഒരു അനാലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുക. 2018 മാർച്ചിലെ കുറച്ച് ഡേറ്റുകളിലെ ട്രാൻസാക്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം 1st ബാലൻസ് ഇൻ ഹാൻഡ്, എത്ര രൂപയുടെ ക്യാഷ് കയ്യിലുണ്ട്? 135 രൂപയുടെ ക്യാഷ് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ബാലൻസ് നിൽക്കുന്നുണ്ട്. റിസീവ്ഡ് ക്യാഷ് ടു മേക്ക് അപ് ദ ഇംപ്രസ്ഡ്. ഇംപ്രസ്ഡ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി മെയിൻ ക്യാഷിയറുടെ കയ്യിൽ നിന്ന് 365 രൂപ ആ മാസം ഓപ്പണിംഗിൽ വാങ്ങുന്നു. അപ്പോൾ നമുക്ക് 500 രൂപയായി ഓപ്പണിംഗ്. അപ്പൊ അങ്ങനെ 500 രൂപ എപ്പോഴും നമ്മുടെ കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്യണം. 365 രൂപ ഓപ്പണിംഗ് 500 ആകാനായിട്ട് ചീഫ് ക്യാഷിയറുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അടുത്തത് 5th സ്റ്റേഷനറി ഒക്കെ എക്സ്പെൻസ് ആണ്, 50 രൂപയുടെ വന്നു. 9th സൺഡ്രി എക്സ്പെൻസ് 21 രൂപയുടെ വന്നു. 15th റിപ്പയേഴ്സ് 157 രൂപയുടെ വന്നു. 18th ട്രാവലിംഗ് 68 രൂപയുടെ വന്നു. 22nd സ്റ്റേഷനറി 71 രൂപയുടെ വന്നു. 27th ഓഫീസ് എക്സ്പെൻസസ് 7 രൂപയുടെ വന്നു. 30th റിപ്പയേഴ്സ് 48 രൂപയുടെ വന്നു. നമുക്ക് എങ്ങനെയാണ് അനാലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കിലേക്ക് ഈ കാര്യങ്ങളെല്ലാം എഴുതുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ ട്രാൻസാക്ഷൻ ബാലൻസ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം ബാലൻസ് എഴുതി സ്റ്റാർട്ട് ചെയ്യാം. 2018 മാർച്ച് 1 ബാലൻസ് എഴുതുന്നത്. നമ്മൾ അനാലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ് ഇവിടെ വരച്ചിട്ടുണ്ട്. ആദ്യം എമൗണ്ട് റിസീവ്ഡ്, പിന്നെ ഡേറ്റ് കോളം, പിന്നെ പാർട്ടിക്കുലേഴ്സ് കോളം, പിന്നെ വൗച്ചർ നമ്പർ, ടോട്ടൽ പേയ്മെന്റ്സ്. ഇത്രയും സിമ്പിൾ ക്യാഷ് ബുക്ക് തന്നെയാണ്. പിന്നീട് ഓരോ എക്സ്പെൻസുകളും നമ്മൾ ഹെഡിങ് ഉപയോഗിച്ച് ഹെഡായിട്ട് ഓരോ കോളം പ്രൊവൈഡ് ചെയ്തേക്കാണ്. നമുക്ക് ആദ്യത്തെ ഡേറ്റ് 2018 മാർച്ച് 1 ആദ്യത്തെ ഡേറ്റ്. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ ആണ്. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ. അപ്പൊ നമ്മൾ എമൗണ്ട് എഴുതുമ്പോൾ എപ്പോഴും ഓർക്കുക നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പോവാതെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് വരണം. 135 രൂപ. പിന്നെ നമുക്ക് മെയിൻ ക്യാഷിയറുടെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ടു ക്യാഷ് അക്കൗണ്ട് 365 രൂപ ഇംപ്രസ്ഡ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ 500 രൂപ ആയിക്കോളും ഓപ്പണിംഗ് വരുന്നത്. 365 രൂപ ടു ക്യാഷ് അക്കൗണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എഴുതി. അപ്പൊ നമ്മുടെ ഓപ്പണിംഗിൽ 500 രൂപ തികച്ചു വന്നു. ഇനി അടുത്ത ഡേറ്റില് 5th സ്റ്റേഷനറി. 5th സ്റ്റേഷനറി 5 to എക്സ്പെൻസ് ആണ് ബൈ സ്റ്റേഷനറി. എക്സ്പെൻസുകളെല്ലാം നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് ബൈ സ്റ്റേഷനറി. നമ്മൾ ആദ്യം പേയ്മെന്റ് കോളത്തിൽ എമൗണ്ട് എഴുതുക, 50 രൂപ. ഇനിയാണ് നമ്മൾ അനാലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കിന്റെ പ്രാധാന്യം വരുന്നത്. അനാലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കിൽ അതാത് എമൗണ്ട് കോളം നോക്കുക. ഏതാ? പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ നേരെ ഈ 50 രൂപ വീണ്ടും എടുത്തെഴുതുക. അടുത്തത് വരുന്നത് സൺഡ്രി എക്സ്പെൻസസ്. 9th സൺഡ്രി എക്സ്പെൻസസ് 21 രൂപയാണ്. അപ്പൊ അതും എടുത്തെഴുതുക. 50 by sundry എക്സ്പെൻസസ് 21 രൂപയാണ്. അപ്പൊ സൺഡ്രി എക്സ്പെൻസസിന് ഇവിടെ നമ്മൾ കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ആ കോളത്തിലേക്ക് എടുത്തെഴുതുക. അടുത്തത് വരുന്നത് റിപ്പയേഴ്സ് ആണ്. 15th റിപ്പയേഴ്സ് 157 രൂപയുടെ ഉണ്ട്. അത് ഡേറ്റ് ഇടുക ബൈ റിപ്പയേഴ്സ്. 157 എന്ന ടോട്ടൽ പേയ്മെന്റ് കോളത്തിൽ എഴുതുക. ഇനി റിപ്പയേഴ്സ് എന്ന് പറയുന്ന ഒരു കോളുണ്ട്, അവിടെയും 157 എന്ന് എഴുതുക. അടുത്തത് 18th ട്രാവലിംഗ് 68 രൂപ.
അതും അതുപോലെ തന്നെ എടുത്ത് എഴുതുക. 18 ബൈ ട്രാവലിംഗ് ₹68, ട്രാവലിംഗ് എക്സ്പെൻസ് ഇവിടെ ഹെഡ് ഉണ്ട്, അപ്പൊ അതില് 68 എന്ന് എഴുതിയേക്കുക. ഇനി അടുത്തത് നോക്കാം, 22 തീയതി വീണ്ടും ഒരു സ്റ്റേഷനറി വരുന്നുണ്ട് 71 രൂപയുടെ. അപ്പൊ 22 ബൈ സ്റ്റേഷനറി 71 രൂപയുടെ ഉണ്ട് സ്റ്റേഷനറി. 71 രൂപയുടെ സ്റ്റേഷനറി ഉണ്ട്. അടുത്തത് 27 തീയതി ഓഫീസ് എക്സ്പെൻസസ് 7 രൂപ വന്നിട്ടുണ്ട്. ഓഫീസ് എക്സ്പെൻസസ് 7 രൂപ വന്നിട്ടുണ്ട്. നമ്മൾ ഡേറ്റ് ഇടുക 27 ബൈ ഓഫീസ് എക്സ്പെൻസസ്. നമ്മൾ ടോട്ടൽ കോളത്തിൽ ആദ്യം എഴുതി 7 രൂപ. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് എന്താ ഹെഡുകൾ, എല്ലാം മെയിൻ ആയിട്ടുള്ള ഹെഡുകൾ നമ്മൾ എഴുതി. ഓഫീസ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അദർ എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ, സൺഡ്രി എക്സ്പെൻസസ് എന്നുള്ള രീതിയിൽ എഴുതി അവിടെ 7 എന്ന് എഴുതി. അടുത്തത് ലാസ്റ്റ് വൺ, 30 തീയതി റിപ്പയേഴ്സ് 48 രൂപ. 30 തീയതി ഡേറ്റ് ടു ബൈ റിപ്പയേഴ്സ് 48 രൂപ. റിപ്പയേഴ്സ് നമുക്ക് കോൾ ഉള്ളതാണ്, റിപ്പയേഴ്സിന്റെ കോളത്തിലായിട്ട് നേരെ നമുക്ക് എഴുതാം. അപ്പൊ ഇത്രയും എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ടോട്ടൽ ഉണ്ടാക്കുക, ടോട്ടൽ കോളം. നമ്മൾ ഓരോ കോളം, ഇനി പേയ്മെന്റ് കോളത്തിന്റെ ഓരോന്നിന്റെയും ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നോക്കുക, ആദ്യം ടോട്ടൽ പേയ്മെന്റ് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 422 എന്ന ആൻസർ കിട്ടും. പിന്നീട് അടുത്ത പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി കോളം ടോട്ടൽ ചെയ്യുക, 121 എന്ന് കിട്ടും. ഈ കോളത്തിൽ ട്രാവലിംഗ് എക്സ്പെൻസ് പറഞ്ഞുള്ളൂ, അപ്പം 68 നേരെ എഴുതാം. പിന്നെ വന്നത് റിപ്പയേഴ്സ് ആണ്, റിപ്പയേഴ്സിന് 205. പിന്നെ വരുന്നത് സൺഡ്രി എക്സ്പെൻസസ് ആണ്, 28. ലെഡ്ജർ അക്കൗണ്ട്സിൽ ഒന്നുമില്ല. ഇത്രയും ചെയ്ത ശേഷം നമ്മൾ ടോട്ടൽ പേയ്മെന്റ് കോളം മാത്രം അവിടെ ഇട്ടേക്കുക, ബാക്കി ക്ലോസ് ചെയ്തിടുക. ഓരോ എക്സ്പെൻസിന്റെയും കോളം ക്ലോസ് ചെയ്ത് ഇടുക. ഇനി നമ്മൾ ഈ സൈഡിൽ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ സൈഡ് കഴിഞ്ഞു, നമ്മുടെ ഇത്രയും എന്താ നമ്മുടെ ടോട്ടൽ പേയ്മെന്റുകൾ കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന എക്സ്പെൻസുകൾ കാറ്റഗറൈസ് ചെയ്ത് എഴുതിയിട്ടുള്ളത് നമ്മൾ ഇനി നോക്കേണ്ട ആവശ്യമില്ല. അവിടെ അത് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഇത്രയും ഭാഗം മാത്രമാണ്, ടോട്ടൽ പേയ്മെന്റ് കോളും എമൗണ്ട് റിസീവ്ഡ് കോളും. ഇനി നമ്മൾ സാധാ സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിന്റെ താഴെ ബാലൻസ് ചെയ്യാനുള്ളൊരു പോർഷൻ വരച്ചിട്ട് രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് നോക്കുക. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ നമുക്കറിയാം ഇമ്പ്രസ്റ്റ് സിസ്റ്റം ആണ്, 500 ഉണ്ടാവും. ഇവിടെ നമുക്ക് 422 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 500 രണ്ട് സൈഡിലും ടോട്ടൽ, വലിയ ടോട്ടൽ 500 ആണ്, 500 രണ്ട് സൈഡിലും ടോട്ടൽ എഴുതുക. 500 ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് -422 ഈ സൈഡിലാണ് നമ്മൾ ബാലൻസ് എഴുതുക. അപ്പോ ഡേറ്റ് ഇടുക ബൈ ബാലൻസ് ക്യാരി ഡൗൺ, 78 രൂപയാണ് നമുക്ക് ബാലൻസ് വരിക. അപ്പൊ ഇത്രയും സാധാ പോലെ നമ്മൾ ബാലൻസ് ചെയ്തു. എന്നിട്ട് അടുത്ത മാസം നമ്മൾ ഓപ്പണിംഗ് ആയിട്ട് എഴുതുകയാണ്, മാർച്ച് കഴിഞ്ഞിട്ട് April 1st ടു ബാലൻസ് ബ്രോഡ് ഡൗൺ, കഴിഞ്ഞ മാസത്തെ കൊണ്ടുവന്നത് ബാലൻസ് ബ്രോഡ് ഡൗൺ എത്രയുണ്ട് നമ്മൾ എഴുതണത് എമൗണ്ട് കോളത്തിൽ എഴുതുക, 78 രൂപ. റിസീവ്ഡ് ഒക്കെ ഈ സൈഡിലാണ് എഴുതേണ്ടത് അല്ലേ. അപ്പൊ നമ്മൾ ഓപ്പണിംഗ് എഴുതിയതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 135 എന്ന് എഴുതിയിട്ട് ടു ക്യാഷ്, കൊണ്ടുവന്ന ക്യാഷ് ക്യാഷിയറുടെ കയ്യിൽ നിന്ന് വാങ്ങണം. നമുക്ക് എത്ര രൂപയാണോ ചെലവായത് അത്രയും എമൗണ്ട് കൂടി നമ്മൾ നമുക്ക് മെയിൻ ക്യാഷിയർ തരും.
അപ്പൊ വീണ്ടും നമ്മുടെ ബാലൻസ് 500 എത്തും. അതിനാണ് നമ്മൾ ഇമ്പ്രസ്ഡ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഓപ്പണിംഗിൽ നമുക്ക് 500 ഉണ്ടായിരുന്നു, ഇപ്പൊ നമുക്ക് നിലവില് 422 രൂപ ചെലവ് ചെയ്തിട്ട് ബാക്കി 78 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഇപ്പൊ എന്താ, April 1 78 രൂപ ഓപ്പണിംഗ് എന്ന് എഴുതി, പിന്നെ നമുക്ക് അടുത്ത് എഴുതാവുന്ന ടു ക്യാഷ് എന്നും പറഞ്ഞിട്ട് നമുക്ക് ഈ തവണ എത്രയാണ് ചെലവാവുന്നത് ആ എമൗണ്ട്, ഈ മാർച്ചിൽ ചെലവായ പൈസ എത്രയാണ്, അതായിരിക്കും നമ്മുടെ ഇവിടുത്തെ ഇമ്പ്രസ്ഡ് അല്ലെങ്കിൽ അഡ്വാൻസ് എന്ന് പറയുന്നത്. ക്യാഷ്യർ, മെയിൻ ക്യാഷ്യർ, പെറ്റി ക്യാഷ്യർക്ക് കൊടുക്കുന്ന അഡ്വാൻസ് ആണ് ഇത്. ഇനി ഇമ്പ്രസ്ഡ് അല്ലെങ്കിൽ ഫ്ലോട്ട് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ എമൗണ്ട് എന്ന് പറയുന്നത് എത്ര രൂപയാണോ നമ്മൾക്ക് പെറ്റി ക്യാഷ് എക്സ്പെൻസസ് വന്നിട്ടുള്ളത് ആ എമൗണ്ടാണ് അഡ്വാൻസ് ആയിട്ട് നമുക്ക് കിട്ടുക. ഇപ്പൊ ഇവിടെ വീണ്ടും 500 രൂപ തന്നെ ഓപ്പണിംഗിൽ വന്നു. ഇതാണ് ഇമ്പ്രസ്ഡ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. നമ്മൾ അനാലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കിന്റെ പ്രോബ്ലം ആണ് ചെയ്യാനായിട്ട് പഠിച്ചത്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ്. ഇപ്പൊ എല്ലാവരും ചെയ്തു നോക്കുക.